ഇന്നലെ വൈകുന്നേരം ചെറുകോൽപ്പുഴയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ പ്രഭാഷണം കേൾക്കാൻ സുവിശേഷ പ്രസംഗത്തിനല്ല, അതിനിപ്പോൾ ആൾക്കാർ കൂടുതൽ വരാറുണ്ട്, ഹിന്ദുക്കളുടെ പ്രഭാഷണം കേൾക്കാൻ ആൾക്കാരുടെ എണ്ണം കുറേശ്ശെ കുറയുന്നു. അതിന് കാരണമുണ്ട്, ജനങ്ങൾക്കാണെങ്കിൽ അസാധാരണ താല്പര്യമുണ്ട്. ഈ താല്പര്യമില്ലായ്മയല്ല പ്രഭാഷണത്തിന് വരാൻ പലരെയും താല്പര്യമില്ലാത്തവരാക്കുന്നത്. കാരണം പോക്കറ്റിൽ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ളതെല്ലാം ഉണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴും വിമാനത്തിൽ യാത്ര ചെയ്ത് ഇറങ്ങുമ്പോഴും കയറുന്നതിന് മുമ്പൊക്കെ ധാരാളം നമുക്ക് പ്രഭാഷണങ്ങൾ നമ്മുടെ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് കേൾക്കാനും കേൾപ്പിക്കാനും ഉള്ളതുണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജഗ്ഗി വാസുദേവൻ്റെയൊക്കെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മളിരിക്കും. അതേപോലെ തന്നെ ശ്രീശ്രീയുടെ പ്രഭാഷണങ്ങൾ നല്ല നല്ല ആൾക്കാരുടെ, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഇൻ്റലക്ച്വൽസിൻ്റെ ഒക്കെ പ്രഭാഷണമുണ്ട്. ഈ പ്രഭാഷണമൊക്കെ നമ്മൾ കേൾക്കാനായിട്ട് അവരുടെ മുമ്പിൽ തന്നെ ചെന്നിരിക്കണം നിർബന്ധമില്ലല്ലോ, യൂട്യൂബിലുണ്ടല്ലോ. അതുകൊണ്ട് പ്രഭാഷണം കേൾക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറേശ്ശെ കുറഞ്ഞു വരുന്നു. എങ്കിലും ഇന്നലെ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ചെറുകോൽപ്പുഴയിൽ പോയത്. ചെറുകോൽപ്പുഴ പോയപ്പോഴത്തേക്കും അസാധാരണമാം വിധത്തിൽ ഈ അറ്റം മുതൽ കാറ്റം വരെ എന്തൊരു ഇരിപ്പായിരുന്നു. ആൾക്കാർ 1.25 മണിക്കൂർ ഇരുന്നത് വിവരണാതീതമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു, വിവരണാതീതമായിട്ടുള്ള അനുഭവമായിരുന്നു. ഈ സമകാലീന പ്രസക്തമായ സർവ്വതും ചേർത്ത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയവും ചേർത്ത്, ശബരിമലയിലെ കാര്യങ്ങളും ചേർത്ത്, വെള്ളപ്പൊക്കവും ചേർത്ത്, ഊക്കി കൊടുങ്കാറ്റിനെ കുറിച്ചുള്ളതും കൂടി ചേർത്ത്, ഇവിടെ നടക്കുന്ന ഓരോ പത്രമാധ്യമങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം കൂടി ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഭഗവത്ഗീതയിലെ 56 നിർദ്ദേശങ്ങൾ പ്രിൻ്റഡ് നോട്ട് കൊടുത്ത് ഞാൻ ക്ലാസ് എടുത്തത്. ഒരു എന്തായാലും പറയുക, അവസാനം പറയേണ്ടി വന്നത് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, പാതിമയ്യായ പിതാവിനോ പാതിമതിയായ മാതാവിനോ 10 മാസം ചുമന്നെന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ എന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ പറഞ്ഞതുപോലെയാണ്, ആരോടാ നന്ദി ചൊല്ലുക എന്നറിഞ്ഞൂടാ. ഏതായാലും നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട രീതിയിൽ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കുമ്പോൾ എടുക്കാനുള്ളത് എടുക്കേണ്ട രീതിയിൽ എടുക്കേണ്ടവരെടുക്കും എന്നുള്ളത് ഇന്നലെ മനസ്സിലായി. വളരെ തിരക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം അവിടേക്ക് വരാനും വാഹനമില്ല, അവിടെ നിന്ന് പോകാനും വാഹനമില്ല, ഇതെല്ലാ പരിമിതികളുണ്ടായിട്ട് ഭക്ഷണമില്ല, അന്നദാനമില്ല. കറക്റ്റ് 7 എന്ന് പറഞ്ഞാൽ 7 അവിടെ ഇട്ടിരിക്കുന്ന കസേരയൊക്കെ ഫുള്ളാവുക, കണ്ണെത്താ ദൂരത്ത് പമ്പാ മണൽപ്പുറത്ത്, എന്നിട്ട് അപ്പുറത്ത് കുറേ പേര് നിൽക്കാം. എൻ്റെ ജ്യേഷ്ഠന ആദ്യമായിട്ടാണ് ചെറുകോൽപ്പുഴയിൽ പ്രഭാഷണം കേൾക്കാൻ വരുന്നത്. ഇത്രയധികം ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും ജ്യേഷ്ഠനാകെ പറഞ്ഞു, എന്തൊരു മഹാസാഗരമാണ് ഇവിടെ വന്നത്. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ പ്രഭാഷണം ഗംഭീരമായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയാനല്ല. ആൾക്കാർ, ഹൈന്ദവ ജനത വിഷയങ്ങൾ അറിയാൻ കാണിക്കുന്ന താല്പര്യം, അതാണ് പണ്ട് നിഷേധിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിരുന്ന ഒരു ജനം തന്നെ പിന്നീട് തമസ്കരിക്കുകയും അതിലിത്ര കാര്യമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തിരുന്ന ജനത ഇപ്പോൾ ഇതൊക്കെയാണ് സത്യം. അറിയേണ്ടത് അറിയേണ്ടതുപോലെ അറിയിക്കാൻ ആളുണ്ടെങ്കിൽ എടുക്കേണ്ടത് എടുക്കേണ്ടതുപോലെ എടുക്കാനും ആളുണ്ട് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറഞ്ഞു തരുന്ന 3 സദസ്സുകളിൽ 1ാമത്തെ സദസ്സാണ് ഈ ചെറുകോൽപ്പുഴയിലെ മഹാസാഗരം, 2ാമത്തേത് പള്ളിക്കാട് ഭാഗവത സത്രം, 3ാമത്തേത് നമ്മുടെ അഖില ഭാരത ഭാഗവത സത്രം. ഈ 3 ഇരിക്കുന്ന വ്യക്തികളുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, വീക്ഷണം, മുഖഭാവം, ഒരൊറ്റയാൾ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണ് എവിടം വരെ എത്തുന്നുണ്ടോ അവിടം വരെ ഇരിക്കുന്നവരെ കണ്ണടവിച്ചുകൊണ്ടാണ് വായിച്ച് ക്ലാസ് എടുക്കുക. ആ കണ്ണെത്താവുന്ന ദൂരം വരെ ഒരു വ്യക്തി പോലും കോട്ടുവായ വിടാതെ, വാച്ച് നോക്കാതെ, കഴിയുമ്പോൾ പോലും എഴുന്നേൽക്കണമെന്ന ഭാവം പോലും ഇല്ലാതെ, കുറച്ചും കൂടി ആകാമായിരുന്നു എന്ന രീതിയിൽ ഇരുന്നപ്പോൾ പറഞ്ഞു, 100 സന്ദേശങ്ങളുള്ളതിൽ 56 സന്ദേശം ഇപ്രാവശ്യം, ജീവിച്ചിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 44 സന്ദേശം അടുത്ത വർഷം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖം, അവരുടെ വീക്ഷണം, അവരുടെ മനസ്സ് എനിക്ക് സ്റ്റേജിൽ നിന്ന് കാണാൻ സാധിച്ചു.
நூறு வர்ஷம் திகையின் கோண்கிரஸ் நேதாவும் அதுபோல தன்யனாய்டுள்ள தட்டம்பி சுவாமிகள் 107 வருஷங்களுக்கு முன்பு ஆரம்பித்த சிறுகோல்புழ ஹிந்துமத சம்மேளனத்தின் ஆஜீவனாந்த ரட்சாதிகாரியுமாய்டுள்ள ஸ்ரீ டி என் உபேந்திரநாத குறிப்பு அதுவும் தீர நடக்க வையெங்கிலும் பூர்ணமாய்டு பிரபாஷணம் கேட்கான் அப்படி இருந்திருந்தும் ஞான அதுகத்தினும் ஒரு வேதமந்திரத்தி சந்தேஷம் நல்கி பசியேம சரதம் ஜீவேம சரதம் சிருணுவாம சரதம் மோதேம சரதம் என் ஒரு நூறு சரத்ருக்கள் காண நூறு சரத்ருக்கள் தம்மி சம்சாக்க நூறு சரத்ருக்கள் தம்மி சந்தோஷிக்க இடவரட்டேயுட்டான ஞான அப்படின் யாத்திரையாய் நல்ல ஒரு அனுபவாயிருந்து அதினேக்காளும் வலியொரு அனுபவாயிருந்தும் அடுத்த வருஷம் 108 சிறுகோல்புழ ஹிந்துமத சம்மேளனம் உதிச்சைதன்ய ஜி கொடுத்த ஒரு நிர்தேசம் அனுசரிச்சு ஆ 108 சிறுகோல்புழ ஹிந்துமத சம்மேளனம் ஒரு லோக சம்பவமாக்கி மாற்றணும் என்று ஞான் பரையும் செய்து உதிச்சைதன்ய பண்ணு 108 நல்ல சன்னியாசிமரை ஆதரிக்க நல்ல பண்டிதரை ஆராதிக்க 108 அம்மமரை ஆதரிக்க 108 தர்மபோதமுள்ள வக்திகளை ஆதரிக்க அங்கே எல்லாம் கூடி சேர்த்துட்டு அடுத்த வர்ஷத்தை ஃபெப்ரவரி மாதம் ஒன்றாமத்தை ஞாயிற்ச முதல் 8 நீண்டு நிற்கிற பரிபாடி எல்லா வருஷமும் ஃபெப்ரவரி 1 ஞாயிற்ச முதல் 8 சிறுகோல்புழ அடுத்த வர்ஷம் அது 108 நீங்கள் எல்லாரும் சகரிக்கணும் நம்ம ஹிந்து இன்று அபிமானத்தோடு கூடி தலை உயர்த்தி நின்று வக்திகளான ஞான் ஹிந்துவான இனி ஒரு 100 ஜென்மம் உண்டி ஹிந்துவாய் தான் ஜனிச்சு ஹிந்துவாய் தான் ஜீவிச்சு ஹிந்துவாய் தான் பரமபவித்திரமான பாரதத்தின் மடித்தட்டில் மரிக்கும் இனியும் ஒரு அவதாரம் உண்டில் இனியும் ஒரு ஜென்மம் உண்டில் பாரதத்தில் தான் ஹிந்துவாய் வேணும்னு பயன் பாகத்தின் ஹிந்துக்கள் வளர்ந்திருக்கணும் ஹிந்துக்கள் அத்த தன்யவராயிருக்கணும் இதுக்காளும் புண்ணியம் எந்த வேண்டே நமக்கு அல்லே பிரணாமம் நமஸ்காரம்.